body 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 আমরা তো ভাগ দে কানে কাল বাবা না ও কাল বাবা আর বাবা രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് അങ്ങനെ എണ്ണം പറഞ്ഞ ചാളക്കൂട്ടന്മാരൊക്കെ കുട്ടിക്കൊമ്പനടുത്ത് കറി വെക്കാൻ പോവുകയാണ്. നല്ല അടിപൊളി സ്രാവ് കറി കഴിക്കാൻ അലിഞ്ഞു പോന്നെ. ഹലോ അച്ചാമാരെ, അങ്ങനെ മൂന്നാം ദിവസത്തെ ആദ്യത്തെ വല കയറാൻ പോവുകയാണ്. നിങ്ങൾ ആദ്യം കണ്ടതുപോലെ കടൽപ്പാമ്പും വലിയൊരു കടലാമ്മയും എല്ലാം കൂടി കിട്ടുന്ന ഒരു കിടിലൻ വീഡിയോ ആണ്. വീഡിയോ കാണുന്ന കൂട്ടായി നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കാനും നമ്മുടെ കടൽക്കൊമ്പൻ്റെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം. അതെ, അണ്ണന്മാരെല്ലാവരും കൂടി ഇതേ വലയൊക്കെ പിടിച്ച് കയറ്റാണ്. നമ്മുടെ വല കയറിനേക്കാളും മുന്നേ വീഞ്ചി കറങ്ങുന്നുണ്ട്. വീഞ്ചിൽ വയർ റോപ്പും റോപ്പും കാര്യങ്ങളൊക്കെ കയറി. അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ വല കയറുമ്പോൾ അതിൻ്റെ കൂടെ കുറേ കടൽക്കാക്കകളൊക്കെ വന്നിട്ടോ, മീനൊക്കെ കഴിക്കാനട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അതേ വയർ റോപ്പ് കയറി റോപ്പ് കയറുന്ന ഒരു കാഴ്ചയാണ്. അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതേ വലയും കാര്യങ്ങളൊക്കെ പിടിച്ച് പിടിച്ച് കയറ്റുന്ന ഒരു കാഴ്ച ഉണ്ടത്. അങ്ങനെ പറഞ്ഞ് തീർന്നില്ല, കടലിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ കടൽക്കാക്കകളത്. ഈ കടൽക്കാക്കകൾക്ക് ഉണ്ടല്ല, നമ്മൾ വേറെ മരങ്ങളോ ഇതൊന്നുമില്ല. അപ്പം ഇത്രയും ഉള്ളിലോട്ട് എങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം ഇതുങ്ങൾ എന്ത് ചെയ്യുമെന്ന് പലർക്കും സംശയം ഉണ്ടായി. ഇവന്മാര് നമ്മുടെ കൂടെ കഴിയോട്ട ബോട്ടിൻ്റെ മണ്ടയിൽ മുകളിലൊക്കെ ആയിട്ട് ഇവന്മാര് വീട് അല്ലെങ്കിൽ ഇവന്മാരുടെ കൂട് ബോട്ടാക്കി അങ്ങോട്ട് പരിപാടി. മൂന്നാല് ദിവസത്തോളം നമ്മൾ കരക്ക് പോകണവരെ ഇവന്മാരും നമ്മുടെ കൂടെ കിടന്ന് മോടിൻ്റെ മുകളിലും ഒച്ചപാടും ബഹളമൊക്കെ ആയിരിക്കും. ഉറക്കൂല നമ്മളാ, രാത്രിയൊക്കെ ഒന്നും ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും ഇവന്മാർ. കടൽക്കാക്കകൾ അങ്ങനെ എല്ലാവരും എത്തിയതേ നമ്മുടെ ആദ്യത്തെ ചരക്കേറിന് ഒരു കാഴ്ച കണ്ടാ. അത്യാവശ്യം നല്ല വലിയ ഒരു പുള്ളിയാണ്, നേരെ കയറി വരണം. അപ്പോൾ പൊട്ടിക്കുമ്പോൾ ബാക്കി കാഴ്ചയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ പുള്ളി ആദ്യത്തെ പുള്ളി കയറുന്നൊരു കാഴ്ച കേട്ടോ. സമയം ഇപ്പം ഏകദേശം ഒരു 6:30-7 ആയിരുന്നു. നേരെ ഇങ്ങനെ വെളുത്ത് അങ്ങോട്ട് വന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം ഉണ്ടാവും, എന്താ വല പൊട്ടിയിട്ട് മീനൊന്നും പെടക്കാത്തേന്ന്. ഏകദേശം ഒരു 2.5 മണിക്കൂറോളം 3 മണിക്കൂറോളൊക്കെ വല നമ്മൾ കടലിൽ വലിച്ചാണ് ഈ വല പിടിച്ചെടുത്ത്. എനിക്കപ്പോൾ തോന്നുന്നത് നമുക്ക് ആദ്യം കിട്ടിയ മീൻകുട്ടന്മാരൊക്കെ ആയതുകൊണ്ട് ഏകദേശം എല്ലാവരും വലയൊക്കെ ഇടുന്ന തന്നെ ഒരുവിധം ഔഷധയും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. നമ്മൾ പക്ഷേ പെടക്കണ മീനൊക്കെ കിട്ടുന്ന ഒരു വലയൊക്കെ പൊട്ടിച്ചടുത്തിടുന്നുണ്ട്. അപ്പോൾ ആദ്യം രണ്ടാമത്തെ വലതെ നമ്മൾ മാറ്റി വേറൊരു വല സെറ്റ് ചെയ്യണം. ആ വല സെറ്റ് ചെയ്യുന്ന നല്ല തക്കിടുമുണ്ടൻ ചാളക്കൂട്ടന്മാരും ഒക്കെ കിടന്ന് പെട്ടക്കണ കാഴ്ചയും കാര്യങ്ങളും കാണാം. അത് കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ വല ലാസ്റ്റ് വൈകുന്നേരത്തെ ഒരു വല പിടിക്കുമ്പോൾ അതിലാണ് നമ്മുടെ കടൽപ്പാമ്പ്, ഏറ്റവും കൂടുതൽ വിഷമുള്ള കടൽപ്പാമ്പും വലിയ ആമയൊക്കെ ഉള്ളത്. അങ്ങനെ വലയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ അടുത്ത വല ഇട്ടുകൊണ്ടിരിക്കണ കാഴ്ച കേട്ടോ. മറ്റേ വല മാറ്റി വേറൊരു വല പുതിയ വല വേറൊരെണ്ണം സെറ്റ് ചെയ്ത് ഇടുകയാണ്. അപ്പോൾ അതിൽ ഇതിൽ ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഫ്ലോട്ടൊക്കെ എറിയുമ്പോൾ നോക്കിയും കണ്ടൊക്കെയാണ് അങ്ങാടും ഇങ്ങോട്ടൊക്കെ ഇടത്തോട്ടും വലത്തോട്ടും മാറി കൃത്യമായിട്ടൊക്കെ എറി മുടക്കാണ്ടൊക്കെ ഇരിക്കാൻ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ വലയും കാര്യങ്ങളൊക്കെ വിട്ട് സി ആയിട്ടൊക്കെ കണക്ട് ചെയ്യണ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ.
നമ്മുടെ കാലത്തിട്ട് ചരക്കിന്റെ ഉള്ളിന് ഒരു വലിയൊരു ടയറൊക്കെ കിട്ടുന്നുണ്ട്. കടലിൽ വല്ല വേസ്റ്റും പ്ലാസ്റ്റിക് ഒക്കെ കിടപ്പുണ്ടെങ്കിൽ ബോട്ടിന്റെ അടിത്തട്ടിൽ നിന്ന് ഇങ്ങനെ വല ഇങ്ങനെ ബോട്ട് ഇങ്ങനെ കടലിന്റെ അടിത്തട്ടിൽ നിന്നൊക്കെ വലിച്ചു വരുമ്പോൾ ഈ പ്ലാസ്റ്റിക് അഥവാ ടയറും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മുടെ വലയിലോട്ടൊക്കെ തന്നെ കയറി കിട്ടാട്ടോ. ഇതെന്ന് വെച്ചാൽ ബോട്ടിന്റെ സൈഡിൽ ഇടിക്കാണ്ടിരിക്കാൻ വേണ്ടി ടയറുകൾ കെട്ടിയിടും. അതിലേതോ ഒരു ബോട്ടിന്റെ ടയർ പൊട്ടിപ്പോയതാണ് നമുക്ക് കിട്ടിയേക്കട്ടോ. അതിന്റെ ഉള്ളിൽ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ മാറ്റി നമ്മൾ നേരെ ഷവലിന് മറിച്ചൊക്കെ ഇടണം. കാരണം കുറച്ച് മണ്ണും ഇതൊക്കെ ഉണ്ടായാലും കൂടുതലും കിട്ടിയേക്കണത് കാലത്തെ വലയിൽ അയിലുണ്ട്. അതും ചെറിയൊരു ഇടത്തരം അയില, വലിയ അയിലല്ല എങ്കിൽ ചെറുതുമല്ല, ഇടത്തരം അയിലയും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയേക്കണത്. അപ്പൊ അതൊക്കെ എല്ലാവരും കൂടി ഇനി നേരെ തിരിഞ്ഞ് ബോക്സിലോട്ട് മാറ്റാൻ പോവുകയാണ്. അങ്ങനെ ബോക്സിലോട്ട് ഓരോ വലിപ്പം അനുസരിച്ച്, അതായത് വലിയ അയിലൊക്കെ വേറൊരു ബോക്സ്, നീല ബോക്സ്, ഇടത്തരം ചെറുതിന് പച്ച ചാള, കുഞ്ഞു ചാള കിട്ടുന്നുണ്ട്. അപ്പൊ അതിന് നീല ബോക്സ്, അങ്ങനെ ഓരോ ഇതിലും ബോക്സിലാക്കി അവർ കൃത്യമായിട്ട് തരംതിരിച്ച് നമ്മൾ എടുക്കും. ഏകദേശം അതിന് മീൻമണിയൊക്കെ ആകുമ്പോൾ ഒരു മണിക്കൂർ കാര്യങ്ങളൊക്കെ മതിയാവും. അങ്ങനെ നമ്മൾ ഈ സമയം നേരമൊക്കെ വെളുത്തുന്നത് പേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പല്ലേക്കാൻ പോവേണ്ട. പല്ലേച്ചിട്ട് വേണം നമുക്ക് ചോറ് തിന്നാൻ വേണ്ടി. ചായക്ക് പുട്ട്, ഇടിയപ്പം, നൂലപ്പം, പൊറോട്ട, വെള്ളയപ്പം, ഈ പറ സാധനങ്ങളൊന്നും ബോട്ടിൽ കിട്ടൂല. നമുക്ക് ചോറായിരിക്കും, ചോറും മീൻകറിയും, നല്ല അടിപൊളി മീൻകറിയും കിട്ടുകൊള്ളട്ടാ. അപ്പൊ നമ്മൾ ഉള്ളിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, കടലിലോട്ട് ഇങ്ങനെ ഉള്ളിലോക്ക് കയറി കയറി പോവേണ്ട. അപ്പൊ ഇന്ന് മൂന്നാം ദിവസം നല്ല കാറ്റുള്ളതുകൊണ്ട് കുമ്പിട്ട് തുപ്പിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നേരെ ഇപ്പുറത്തോട്ട് പറന്ന് ചേട്ടന്മാരെ മേത്തോട്ട് വീഴും. അതുകൊണ്ട് കുമ്പിട്ടൊക്കെ തുപ്പി പിന്നെ നമ്മുടെ ബ്രഷും കാര്യങ്ങളൊക്കെ, അതായത് ഓക്സിൽ വെള്ളവും കാര്യങ്ങളും വരുന്നത് നല്ല സ്പീഡിലാണ് വന്നത്. അപ്പം അതുകൊണ്ട് വേഗം തന്നെ നമുക്ക് കഴിയും, കാര്യങ്ങളൊക്കെ കഴിയും. പിന്നെ നമ്മുടെ ചാമ്പ് വയ്പ്പ് ഉണ്ട്, അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ വേണം. നമുക്ക് ചാമ്പ് എടുക്കുക, നല്ല വെള്ളമൊക്കെ കിട്ടും. മോറ് കഴുകാനും വാഗൊപ്പിളിക്കാനും അതിനൊക്കെ വേണ്ടി നമ്മൾ ചാമ്പ് വയ്പ്പാണ് എടുക്കണേ കേട്ടാ. പിന്നെ വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് ഫുഡൊക്കെ ചപ്പാത്തി, കപ്പ അതൊക്കെ കിട്ടുമോട്ടാ. അങ്ങനെ എല്ലാവരും അടുക്കളയിലോട്ട് വന്നപ്പോൾ നല്ല ആകോലിക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചോറൊക്കെ എടുത്തുകണ്ട. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മീനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബേസിലെണ്ണ. പണ്ണനെന്തെ ഇഷ്ടമുള്ള മീനൊക്കെ എടുത്ത് എല്ലാവരും വന്ന് ഓരോരുത്തരും പറയണം. അങ്ങനെ ഞാനെത്തി, എൻ്റെ മുണ്ടും ഇതൊക്കെ കാണുമ്പോൾ ഒരു വേറൊരു ലുക്കായിട്ടൊക്കെ തോന്നുന്നു എനിക്ക്. നമ്മൾ കടലിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സാധാരണ മുണ്ട്, നിക്കർ, ബനിയൻ, ആ ഒരു ഇതൊക്കെയാണ്. ജീൻസും പാൻറ്റും അങ്ങനെയൊക്കെ ഒന്നും സംഭവങ്ങളൊക്കെ നമ്മൾ ബോട്ടിലോട്ട് വരുമ്പോൾ ഇടുവൊന്നുമില്ല കേട്ടാ. പിന്നെ അതെ അച്ചാറ്, നാക്കിന് ഒരു ഉപ്പും പുളിയൊക്കെ കിട്ടാൻ വേണ്ടി നാരങ്ങാച്ചാറുണ്ട്, വെളുത്തുള്ളി അച്ചാറൊക്കെ ഉണ്ട്. മീനച്ചാറും ഇതൊക്കെ ഒന്നും പോട്ടി ചെമ്മീൻ അച്ചാറൊക്കെ ഒന്നും നമുക്ക് കൂട്ടൂല. കാരണം ചെമ്മീനും മീനും ഞണ്ടൊക്കെ സ്ഥിരം കൂട്ടുന്നുണ്ട്. നമ്മളെപ്പോഴും നാരങ്ങയും മാങ്ങയൊക്കെ എടുക്കുള്ളൂ. അപ്പം എല്ലാവരും ഇന്ന് കഴിക്കുകയാണ്. കാലത്തെ നമ്മുടെ മീൻകറി ചോറും ആണ്ട്ടാ, നല്ല അടിപൊളി ചൂടൻ ചോറും. ഇതൊക്കെ കഴിച്ചിട്ടോടെ ഇനി അടുത്ത വലയും കാര്യങ്ങളൊക്കെ പിടിക്കാനായിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ശ്രാങ്ക്. ശ്രാങ്കിന്റെ പേര് ലിയോ എന്നാണ്. ആളൊരു പുലി തന്നെയാണ് ട്ടാ. കാരണം ആൾക്ക് കാറ്റും കോളൊക്കെ ഒന്നും വിഷയമൊന്നുമല്ല. അത്യാവശ്യം നല്ല പണിയൊക്കെ പിടിച്ച് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നല്ല അടിപൊളി ശ്രാങ്കായിട്ട് നിൽക്കുന്ന ശ്രാങ്കും കൂടിയാണ് ലിയോ. അപ്പൊ ശ്രാങ്കിന്റെ പണിക്കാരൊക്കെ തന്നെയാണ് ഇവര് സ്ഥിരം ശ്രാങ്കിന്റെ കൂടെ. ഏകദേശം ഒരു 10, 15, 16 വർഷത്തോളം കൂടെ പണിയെടുക്കുന്ന പണിക്കാരും കൂടിയാണ് ട്ടാ ഈ ചേട്ടന്മാരെല്ലാവരും. പിന്നെ ഇടശ്രാങ്കുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ അടുത്ത വല, രണ്ടാമത്തെ വല കയറുകയാണ്. അപ്പോൾ ശ്രാങ്ക് അതിനനുസരിച്ച് സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ കൊള്ളിച്ച് ബോട്ട് റിവേഴ്സൊക്കെ വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ വല കയറുമ്പോൾ വല ഒരിക്കലും പങ്കടടി ചുറ്റാൻ പാടില്ല. അപ്പോൾ അതൊക്കെ ശരിക്കും ശ്രദ്ധിച്ച് വേണം വല പിടിച്ചു തരുന്നത്. ഈ വല പിടിത്തം എന്നൊക്കെ പറഞ്ഞാൽ കാണുമ്പോൾ സിമ്പിളായിട്ടൊക്കെ തോന്നും, പക്ഷേ ഇതിനകത്ത് പുറകെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ റിസ്ക് ഉണ്ട്. കാരണം ഇവിടെ നിൽക്കുന്നവരുടെ കമ്മ്യൂണിക്കേഷൻ, അതായത് ശ്രാങ്കിനോട് പറയും കൊള്ളിക്കാനും അല്ലെങ്കിൽ ബാക്ക് റിവേഴ്സ് വയ്ക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുമ്പോൾ അതിനനുസരിച്ച് ശ്രാങ്ക് ചെയ്താൽ മാത്രം ഈ വലയും കാര്യങ്ങളും നമുക്ക് ഫുള്ളായിട്ട് 100% സക്സസ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തട്ടി 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 കുടഞ്ഞ് കുടഞ്ഞ് കൊഴുവയും കാര്യങ്ങളൊക്കെ നേരെ കോടൻ്റിലോട്ട് ഇറക്കിയാണ്. അപ്പോൾ രണ്ടാമത്തെ വല കണ്ടിട്ട് വലിയ രക്ഷപ്പാടൊന്നുമില്ല. ഇതൊക്കെയാണ് കടലിലെ അവസ്ഥ കേട്ടോ. വലിയ ചരക്കൊന്നുമില്ല. ഇനി കയറി വരുമ്പോൾ കുറച്ച് ജീവനുള്ള പെട്ടക്കണ മീൻകുട്ടന്മാരെ നിങ്ങൾക്ക് കാണിച്ചു തരാം എനിക്ക് പറ്റുമോ. അതെ ചരക്ക് കയറി അങ്ങോട്ടോ, നല്ല പെട്ടക്കണ മീനെ ഞാൻ കാണിച്ചു തരാം. ഇതൊന്നുമല്ല ചരക്ക്, ചരക്ക് എന്ന് പറഞ്ഞാണല്ല മുറിക്കണം. പുള്ളി 1, 2, 3 പുള്ളി മുറിക്കണ പണിയൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു കിടിലൻ വീഡിയോ ഒക്കെ നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അതെ ചരക്ക് കുറച്ചുള്ളൂ. അപ്പോൾ അതെ ജീവനുണ്ട്, മീനുകളെല്ലാം കിടന്ന് പെട്ടക്കുന്നുണ്ട്. അതെ പൊട്ടിച്ചിരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ബഫറിനെ കണ്ട 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 ബഫർ ബഫർ
അതേ അണ്ണന്മാരെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നത് കണ്ട ചാളവാരി വേഗം ബോക്സിലോട്ട് ആക്കേണ്ട. ആങ്കറി കിടക്കാണ് മീൻ വെട്ടും കാര്യങ്ങളൊക്കെ ഉച്ചക്കലത്തെ കറിക്ക് മുറക്ക് നടക്കണ അവിടെ സാൽമൺ ഫിഷാണ് അവിടെ വെട്ടിക്കൊണ്ടിരിക്കണത്. തേൻകടലിലെ വീഡിയോ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ അണ്ണത് സ്രാഗിനെ റെഡി ആക്കിക്കൊണ്ടിരിക്കണ്ട നല്ല അടിപൊളി കുട്ടി കൊമ്പൻ സ്രാവാണ് കേട്ടാ. കറി പൊള്ളിക്കും സ്രാവ് കറിയാണ് മക്കളെ. അതും സ്രാവിന്റെ കൂടെ പിടിക്കാൻ പറ്റിയത് സാൽമൺ ഫിഷ് ഉണ്ട് കേട്ടാ. അണ്ണാ സാൽമൺ എടുത്ത് കാണിച്ച് സാൽമൺ കേട്ടാ സാൽമൺ ഫിഷ്. അപ്പൊ തേൻകടൽ അണ്ണന്റെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. നമ്മളെപ്പോലെ കടലിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുകയാണ്. എന്നെക്കാൾ വലിയ ആളാണ് തമിഴ്നാട്ടിലെ, ഭയങ്കര റീച്ചൊക്കെയുള്ള യൂട്യൂബറാണ് കേടാ. ഇതൊക്കെ ഉണ്ട്, ജേഴ്സി ഒക്കെ ഉണ്ട് കേടാ. ജോഷ് ഇമോജി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട്, ഷെയർ ചാറ്റ് ഇല്ലാത്തതായിട്ടൊന്നുമില്ല. അപ്പൊ നമുക്ക് നമ്മുടെ മീൻ്റെ സ്രാവിന്റെ എല്ലാം മണം വരും. സ്രാവിന് ഒരു പ്രത്യേകത ഉണ്ട്, സ്രാവ് വെട്ടും വേണ്ട, സ്രാവിന് നല്ല മണമായിരിക്കും, അടിപൊളി മണവും കാര്യങ്ങളും. അപ്പൊ ആ മണമൊക്കെ വന്നിട്ട് നമുക്ക് പഴം കഴിക്കാം. സ്രാവ് അവിടെ വെട്ടാണ്, സ്രാവ് റെഡി ആവണം, പട്ടം കഴിക്കാൻ പറ്റില്ല. പഴമൊക്കെ ഒരു വിഷമൊക്കെ മാറിക്കുന്നത് വീഡിയോ ചെയ്യുന്നത് ബേസ് ഉണ്ട്, രണ്ടാം സ്ലാങ് ഉണ്ട്. സാറിന്റെ സ്ഥലം പറഞ്ഞു കൊടുത്ത് എവിടെയാണ്? കോടിമുനെ ആണോ? കോടിമുനെ. അപ്പൊ കോയമ്പത്തൂർ ആണെന്ന് പറഞ്ഞു. ഞാൻ അന്ന് കോഴിക്കോട് നിന്ന് ബേപ്പൂരിൽ നിന്ന് ബോട്ടിൽ പോയ ടീമാണ് ഈ അണ്ണമാരൊക്കെ. അവരൊക്കെ തന്നെ വീണ്ടും തിരിച്ച് വീണ്ടും കാണാൻ പറ്റി. വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുളിക്കാനും കഴുകാനൊക്കെ ആയിട്ട്. അതേപോലെ മീനൊക്കെ നല്ല അടിപൊളി വെട്ടിക്കടാ. അത്തിമലത്തിനുള്ള പണി കണ്ട ഇതാണ് സാധന തല. അങ്ങനെ നമ്മുടെ സ്രാവൊക്കെ നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാണ്. കലം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിന് കൂട്ടുകളായിട്ട് കടുക് ഉലുവ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് പൊട്ടിക്കാണ്. കൊടംപുളിയൊന്നും ചേർക്കൂല, കാരണം ഇത് നോർത്ത് ഇന്ത്യ സ്റ്റൈലിലുള്ള കിടിലൻ സ്രാവ് കറിയാണ്ടാ. സവാള ഇട്ട് അതുപോലെ തന്നെ കുറച്ച് നല്ല ഇത്തിരി കൂളി പച്ചമുളക് അങ്ങനെ തക്കാളി കാര്യങ്ങളൊക്കെ ചേർക്കണം. ഇപ്പൊ സവാളയും പച്ചമുളകൊക്കെ ഇട്ടൊന്ന് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഒടച്ചും വയറ്റിയൊക്കെ കൊടുക്കുകയാണ്. അതിന് സവാളയും കാര്യങ്ങളൊക്കെ വിട്ടു പോകാനായിട്ട് അങ്ങനെ വിട്ടു. അത്യാവശ്യം ഇനി തക്കാളിക്കൂട്ടന്മാരെ ചേർക്കണേ, ഇത്തിരി കൂടുതൽ തക്കാളിക്കൂട്ടന്മാരൊക്കെ ഇട്ടുണ്ട്. ഇനി പൊടിക്കൂട്ടുകൾ ചേർക്കേണ്ടാ, മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ ഇവിടെ പിന്നെ മീൻ മസാലയും ചിക്കൻ മസാലയൊക്കെ ചേർക്കോട്ടാ പൊടിക്കൂട്ടുകളിൽ. പിന്നെ മുളക് പൊടി, പൊടിക്കൂട്ടുകളൊക്കെ ചേർത്ത് ഇനി നമ്മുടെ സ്രാവ് നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞ് എടുത്ത് നന്നായിട്ട് മൂന്നാല് വർഷം കഴുകണം സ്രാവ്. എന്നാലും അതിൻ്റെ ആ ചോരമണവും കാര്യങ്ങളൊക്കെ പോകും. എന്നിട്ട് കഴുകിയെടുത്ത സ്രാവ് അതോട് നേരെ തട്ടിയിട്ട് ആ മസാലയിലിട്ട് ഞങ്ങട് കുഴച്ചുരുട്ടി അങ്ങനെ എടുക്കാൻ പോവേണ്ട. അങ്ങനെ എല്ലാം മസാലയൊക്കെ സ്രാവിൻ്റെ മേത്തൊക്കെ പിടിച്ചിട്ട് ഇനി ഇത്തിരി ഫിഷ് മസാലയും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വീണ്ടും അങ്ങാടും ഇങ്ങോട്ട് കൈവിടാണ്ടൊക്കെ ഇളക്കി റെഡിയാക്കി എടുക്കുന്ന ഒരു കാഴ്ചയാണ്. പിന്നെ ഉപ്പും കാര്യങ്ങളും പോരാന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇത്രയും കൂടി അങ്ങനെ ഇട്ടൊക്കെ കൊടുക്കോട്ടാ. പിന്നെ ആവശ്യത്തിന് ഇത്തിരി വെള്ളവും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കോട്ടാ. പുളിവെള്ളം ഒന്നുമല്ല, സാധാ പച്ചവെള്ളം ഉണ്ടാ. അതൊക്കെ ചേർത്ത് അത്യാവശ്യം നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് വേറൊരു സംഭവം കൂടി ചേർക്കും. നമ്മുടെ നെയ്ക്ക് ഇത്തിരി വേവ് കുറവാകുമ്പോൾ ലാസ്റ്റ് കറി തിളച്ച് വരുമ്പോൾ സ്രാവിൻ്റെ നെയ്യ് ഇടോൾട്ടാ.
അത്യാവശ്യം നല്ല വലിയ പീസിൽ ഓരോ വലിയ വലിയ കഷ്ണങ്ങൾ നെയ്യ് എടുത്തിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് നെയ്യ് കഴിച്ചിട്ടുണ്ട്. കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം, ഭയങ്കര ടേസ്റ്റ്, അടിപൊളിയാണ് നെയ്യ് കഴിക്കേണ്ടത്. അപ്പം നെയ്യ് അത് കരട മേലെ ഇട്ടു വേണമെങ്കിൽ, അല്ലെങ്കിൽ മാസത്തിൻ്റെ കൂട്ടിട്ട് ഞാൻ വേഗം അത് അങ്ങോട്ട് ഉരുകി അങ്ങോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് റെഡിയാവാണ്ടിരിക്കാൻ, ഉരുകി പോവാണ്ടിരിക്കാൻ സ്രാവ് തിളച്ച് വന്ന സമയത്തൊക്കെ ഈ നെയ്യൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ. അങ്ങനെ നെയ്യും കാര്യങ്ങളൊക്കെ ഇട്ട് പയ്യ നെയ്യൊക്കെ ഒന്ന് മസാലയിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി അങ്ങാടും ഇങ്ങാടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടുക്കി പിടിക്കാത്ത രീതിയിൽ പയ്യെ ഒന്ന് തിളച്ച് വന്ന സമയത്താണ് ഇളക്കി അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പം ഇപ്പം തന്നെ ഏകദേശം നല്ല മണവും കാര്യങ്ങളൊക്കെ മൂക്കിലോട്ട് അടിച്ച് കയറണ്ട സ്രാവില്ല. ഇനി ഒരു 10 മിനിറ്റ് ആ കറി ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ വേണ്ടല്ല, തുറന്നപ്പോൾ ഉണ്ടല്ല ഒരു പ്രത്യേക മണം അങ്ങോട്ട് മൂക്കിലോട്ടൊക്കെ അടിച്ചേരണം. പിന്നെ ഒന്ന് അങ്ങാടും ഇങ്ങാടൊക്കെ ഒന്ന് കലം പിടിച്ച് അങ്ങോട്ട് ഇളക്കി കൊടുത്തപ്പോൾ ചാറും ഉപ്പും പുളിയൊക്കെ കൃത്യമായിട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടി, എരിവൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി ഇതെടുത്ത് അങ്ങ് ചോറിന് കൂട്ടി കഴിച്ചാൽ മാത്രം മതി കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ വന്നപ്പോ എല്ലാവരും കിടന്ന് ഉറങ്ങണ്ട, ആങ്കറി കിടക്കണം നമ്മുടെ വീട്ടിലേ. ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, ഇവിടെ എല്ലാവരും കിടന്ന് ഉറങ്ങണ്ട. അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സമയം വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ഇവിടെ നമ്മൾ ആങ്കറൊക്കെ എടുക്കുകയാണ്. ആങ്കർ എടുത്തപ്പോൾ വീണ്ടും മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി പോവേണ്ട. അപ്പം എല്ലാവരും മെനിയിട്ട് ഉറക്കത്തിൽ നിന്നൊക്കെ വന്നത് ആങ്കർ എടുക്കണ ഒരു കാഴ്ചയാണ് വീഞ്ചി കൂടി കേട്ടാ. അപ്പതേ നമ്മുടെ വീഞ്ചിൽ റോപ്പും കാര്യങ്ങളൊക്കെ കയറി വന്നൊരു കാഴ്ച കേട്ടാ. അത്യാവശ്യം റോപ്പൊക്കെ ശരിക്കും അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇനി നമ്മുടെ ആങ്കർ വരാൻ പോവേണ്. ആങ്കർ ഏകദേശം എത്തിയ, ഇനി ഈ ആങ്കർ അങ്ങനെ എത്തി. ആങ്കർ കുറേ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ കടൽ ചെളിക്കടലാണ്, അതുകൊണ്ട് ചെളിയിൽ ഇങ്ങനെ കുത്തി നിൽക്കരുന്ന ആങ്കർ. അപ്പം അതുകൊണ്ടാണ് ആങ്കർ നിറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇനി ഓഫ് വെച്ചിട്ട് നന്നായിട്ട് കഴുകി കളയണം. സാധാരണ ചെളിക്കടലല്ലെങ്കിൽ ഇതുപോലെ അഴുക്കും ചെള്ളയും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല. മണ്ണ് മാത്രമാണെങ്കിൽ ഇതൊക്കെ ചെള്ളക്കടലായതുകൊണ്ട് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് ശരിക്കും ഒന്ന് അടിച്ച് മണ്ണ് ശരിക്കും നന്നായിട്ട് ഓസ് ഉപയോഗിച്ചിട്ട് അടിച്ചാൽ ആങ്കറിൻ്റെ അവിടെ നിന്ന് മണ്ണും കാര്യങ്ങളൊക്കെ കളയണ്ട. അങ്ങനത്തെ നമ്മുടെ പൂട്ടോപ്പൊക്കെ കെട്ടി വല ഇടാൻ പോവുകയാണ്. ഉച്ചക്കത്തെ ശേഷം നമ്മൾ വൈകുന്നേരത്തെ വലതെ ഇടുകയാണ്. ഈ വലയിലാണ് നമുക്ക് കുറച്ച് കൂടുതൽ മീനൊക്കെ കിട്ടുന്നത്. വൈകുന്നേര സമയം കടലിൽ ഒന്ന് വെളുപ്പിരും, പിന്നെ വൈകുന്നേര സമയങ്ങളിൽ മീൻ ഇത്തിരി കൂടുതലായിട്ടൊക്കെ കിട്ടും. അപ്പോൾ ചിലവാശും കാര്യങ്ങളൊക്കെ ഒക്കാത്തതുകൊണ്ടാണ് നമ്മൾ ബാക്കി ഉച്ചക്ക് സമയത്തൊക്കെ ഒന്ന് വല ഇടാണ്ട് ആങ്കറി കിടന്നത്. അങ്ങനെ വൈകുന്നേരം നമ്മുടെ വലയും കാര്യങ്ങളൊക്കെ ഇറക്കി വിടുകയാണ്. ഇനി ഈ വല കയറി ബാക്കി കാഴ്ച കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലോട്ട് കാണിച്ചു തരാം കേട്ടാ. അങ്ങനെ നമ്മളെ വൈകുന്നേരത്തെ ലാസ്റ്റ് വല നമ്മൾ പിടിച്ചു കയറ്റാണ് കേട്ടോ. ചേട്ടന്മാരെല്ലാവരും അമരത്തോട്ട് എത്തിയിട്ടുണ്ട്. വല കയറി വരാൻ കേട്ടാ. കയറി വരുമ്പോൾ എന്തൊക്കെ മീനാണ് കിട്ടുന്നത് എന്നൊക്കെ ഉള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെ ഞാൻ കാട്ടിത്തരാം കേട്ടോ. ആവ കയറി വരുമ്പോ ആമ കയറി വരുന്ന വലയില് ആമ കണ്ട, വലിയ ആമ, വലിയ ആമ, വലിയ ആമ. ആമ കടലാമ കയറുന്നുണ്ട, കടലാമ കയറുന്നുണ്ട കേട്ടാ. വലിയ കടലാമയാണ്. അതെ നമ്മുടെ ഫുള്ള് പുള്ളിക്ക് ഒരു ആമയും കൂടി ഉണ്ട്, ബങ്കനാമ കേട്ടാ. അവനെ കൂടി കയറി വരുകയാണ് നമ്മുടെ ലാസ്റ്റ് വല. അതെ നിറച്ച് മീനാണ്, ചാളയും ഒക്കെ കൂടിയാണ് കേട്ടോ. അതെ
ആമക്കൂടിനെ കാണിച്ചരാ. കേറി വരട്ടെ കേറി വരട്ടെ കേറി വരട്ടെ. കടൽ മാഗ്രെ ഒക്കെ ഉണ്ട്, പൊട്ടിക്കും പൊട്ടിക്കും. മൂന്നാം ദിവസം രാത്രി ആണ്ടിരുന്ന മൂന്നാം ദിവസം രാത്രി എന്റെ പൊന്നെ കിടിലം പുള്ളി കിടിലം പുള്ളി. ഇതാണ് ഒരു പുള്ളി കേട്ടാ. ആ പൊട്ടി 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 അമ്രവേദ് ഭാഗത്ത് കയറി ഇത് കയറി. ദേവൻ രാമൻ രാമൻ രാമനി രാമൻ 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 രാമന് വല്യാമ 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 കേട്ടോ. വെള്ളോ വെട്ടോ എടുത്തിട്ട് വന്നു നോക്കിയേ കേട്ടാ. അവിടെ മേത്ത് മീനൊക്കെ ഉണ്ട്. നമുക്കുട്ടാണ് ആമന കളയാൻ പോണേട്ടാ. കളയാൻ പോവുകയാണ് ആമന. ആമന കളയാം. അമ്മ കൈക്കടിക്കും കൈക്കടിക്കും കൈക്കടിക്കും. ആ ആ ആ പോടി കള കള ജയ് ബജറങ്ക്. ആ പോട്ടാ ആമയെ കാപ്പാറ്റിട്ടോ സന്തോഷം. ആ ആ അപ്പൊ തേൻകടല് ആമന കളഞ്ഞ് ഇനി മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ. അതെ ചാളക്കുട്ടന്മാരാണ് ഇന്നലത്തെ ഇന്നലത്തെ വലയില് അയിലേക്ക് ചാളക്കുട്ടന്മാരെ നടക്കണ നോക്കിയേ കടൽപ്പാമ്പ് 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 വലിയ പാമ്പ്. അതെ തേൻകടല് പാമ്പിനെടുക്കാണ്. ജീവനുണ്ട് 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 ജീവനുണ്ട്. തേൻകടല് അത് കടിച്ചാ പിന്ന കടൽപ്പാമ്പ്. ഇതാണ് പാമ്പ് തലയാത്താലും വാലനങ്ങോന്ന് പറയുന്നത്. വാലനങ്ങണ്ട അതിന്റെ വാലജീവനോട് കട 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 അരങ്ങണ്ട അരങ്ങണ്ട അരങ്ങ നോക്കി അരങ്ങ നോക്കി കേട്ടോ. നമ്മുടെ മീനൊക്കെ തിരിഞ്ഞു മാറ്റി എല്ലാരും അങ്ങാടും കടക്കെ മാറ്റിയിരുന്നു കേട്ടോ. മൂന്നാം ദിവസം രാത്രി നമ്മൾ വീണ്ടും സ്റ്റോർ റൂമിലോട്ട് ഇറങ്ങി വന്ന കാഴ്ചയുണ്ട്. അപ്പൊ ഏകദേശം നമ്മുടെ ഐസൊക്കെ ഒരുവിധം തീരാനുണ്ട്. അപ്പൊ നമുക്ക് ചാളയാണ് വൈകുന്നേരം കിട്ടിയത്, ലാസ്റ്റ് വലക്കിട്ട് ചാളയാണ്. അപ്പൊ അത് ഐസ് ചെയ്യണതും ബാക്കി കാഴ്ചകളും കാണിച്ചിട്ടാ. അപ്പൊ നമ്മളെ ഐസൊക്കെ ഇത്രയൊക്കെ ഇനിയും എന്നിട്ട് ഐസ് കണ്ട ഈ ഒരു കല്ലിയൊക്കെ മൊത്തം നിറച്ചേക്കായിരുന്നു. അതെ അപ്പുറത്തെ കളി പോയിട്ട് അത്രയും ഇതാക്കിയിട്ടുണ്ട്. ഈ ഐസ് റൂമിൽ നിന്ന് നമുക്ക് നേരെ ഓ ഇപ്പൊ വീണാനെ നേരെ ഇങ്ങാട് പോവാ. അപ്പൊ കളിയിലൊക്കെ മീൻ അടിച്ചേക്കാണ്. ഇതിലൊക്കെ അയിലേക്ക് ഇട്ടുണ്ട് കേട്ടാ. ഇതൊക്കെ നടക്കേണ്ടി മീൻ പണി മോശമായി കേട്ടാ. ചാള വന്നിട്ടില്ല ചാള കണ്ടാ നേരെ ഇറക്കിയാണ്. രണ്ട് ബോക്സ് ആയി ചാള കണ്ടാ. ഇപ്പൊ അടുത്ത ബോക്സ് മോളിൽ ഇറക്കോട്ടാ. വലിച്ചിട്ടും പോവാണ് അതെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അവിടെ കൂട്ടിട്ടേക്കണ അവിടെ ഒരുമിച്ച് അടിക്കാൻ വേണ്ടിട്ടാ കള്ളി. അത് ഞാൻ കാണിച്ചരാ. അടുത്തിറക്കി ഈ രണ്ട് കുളത്തിലാണ് ഇറക്കണ കേട്ടാ. അതെ ഇവിടെ കള്ളി കള്ളികളായിട്ടൊക്കെ തിരിക്കണം കേട്ടാ. ഈ ഐസ് അടിക്കണ അടിച്ചരാ കേട്ടാ. ഐസ് അടിച്ച്
ഇതാണ് ആ മീനിൽ തടുക്കാൻ വേണ്ടി പലക. രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് അങ്ങനെ എണ്ണം പറഞ്ഞ ചാളക്കൂട്ടം ബോക്സ് ഇവിടെ എണ്ണി എണ്ണിട്ടേക്കാണ് കേട്ടാ. അപ്പൊ അവിടെ നിന്നൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കൂട്ടിയിട്ടേക്ക്. അപ്പൊ ഇതൊക്കെ ഒരേ കള്ളിയിലോട്ട് മൈസൂർ കാഴ്ച നമുക്കില്ലേ എത്രത്തോളം വേറെ തൻകണക്കിന് നമുക്ക് മീൻ പിടിച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ ഇത്രയും ഒരു 90-95 ബോട്ടം എന്നൊക്കെ പറഞ്ഞാ തൻകണക്കിന് മീനുകളൊക്കെ നന്നായിട്ട് സ്റ്റോർ ചെയ്യാം. കാരണം അത്രയധികം കള്ളികൾ ഇതിനകത്തുണ്ട് കേട്ടാ. ഏകദേശം കള്ളി കണ്ടാ 1, 2, 3, 4 അങ്ങനെ നിരവധി കള്ളികളാണ് അതിന് പൊക്കി അടിക്കണം കേട്ടാ. ഒരു ലക്ഷം നമ്മൾ തീർക്കാൻ പൊക്കി ഇടാക്കി കേട്ടാ. ഈ ഒരു ബ്ലാക്ക് കളർ തേക്ക് മാറി ഇവിടെ കാണാൻ വെക്കണം. നമ്മൾ ഇടണം ഇപ്പൊ കാണാൻ വീട്ടിൽ അതുകൊണ്ട് മീൻ അടിക്കണം കേട്ടാ. പൊക്കി പൊക്കി അടിക്കണ്ടാ. നമ്മുടെ സ്റ്റോറിലോട്ട് മീൻ ആക്കാൻ പിന്നെ അത് തടുത്തൂട്ടി പലകയാണ് കേട്ടാ. കൈന്റെ പോലെ പിന്നെ ദൂരം കൂടുതലോണ്ട് കേട്ടാ കോല് വെച്ച് കൊടുത്തേക്കണം. അപ്പൊ അതുകൊണ്ട് തട്ടി തട്ടി അങ്ങാടും കടക്ക സെറ്റ് ചെയ്യണ ഒരു കാഴ്ച കേട്ടാ. കേട്ടടിക്കണടാ അടുത്ത കേട്ടടിക്കണടാ. മറിച്ച് നമ്മളെ മറിച്ച് ഏകദേശം നമ്മള് ഈ ഒരു ലെവലൊക്കെ വരെ നടക്കോട്ടെ. ഇപ്പൊ അലക വെച്ചാൽ ലെവൽ വരെ അതിനേക്കാളും മുകളിലൊക്കെ മാക്സിമം നമ്മൾ നിറച്ചിടും. പിന്നെ അതിൽ കൂടുതൽ നടക്കണൊക്കെ ഉണ്ടെങ്കിൽ ലെവൽ മൊത്തമായിട്ട് അടിച്ചിരുന്നവരുണ്ട് മീനൊക്കെ. അത് നമുക്ക് ഇട്ടാൻ അനുസരിച്ചാണ്. അപ്പൊ ഏകദേശം നമ്മളിത് മൂന്നാമത്തെ ദിവസം രാത്രിയാണ്. അപ്പൊ ഈ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ നിങ്ങളോട് കണ്ടത്. ഈ വഴി ഞങ്ങൾ ബ്ലോക്കായി കണ്ടാ. മീൻ വെച്ച് മീൻ വെച്ച് ബ്ലോക്കായി. ഇതേ വെള്ളം പോകണം കേട്ടാ. മീൻ്റെ വെള്ളം പോകാൻ വേണ്ടി ഒരു വഴിയുണ്ട്. അതിൽ കൂടെ നേരെ കാണയിലോട്ട് മീൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ പോട്ടാ. പിന്നെ നമുക്ക് നേരെ മുകളിലോട്ട് കയറാം. ഇത്രയും കാഴ്ചയും കാര്യങ്ങളും ഇവിടെ ദിവസം മൊത്തം ബ്ലോക്ക് ആക്കിയൊക്കെ കേട്ടാ. വഴിയൊക്കെ ബ്ലോക്ക് ആക്കണേ. എനിക്ക് പോകണ്ടേ, എനിക്ക് പോകണ്ടേ. കണ്ട മൊത്തം ബ്ലോക്ക് അടിച്ച്. അത് നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഇനി ഏകദേശം ചെയ്ത് നോക്കിയേ കേട്ടാ. 2, 4, 6, 8, 10, 12 വെള്ളം കണ്ടി. 12 ചെക്കുകൾ ഇനിയുണ്ട്. അപ്പൊ ഇത്രയും കാഴ്ച കാര്യങ്ങളൊക്കെയാണ്. മൂന്നാം ദിവസം ഞാൻ നിങ്ങളുടെ മുന്നോട്ട് കാണിച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ മക്കളെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി നല്ല അടിപൊളി എടുക്കാൻ വീഡിയോ. നാലാം ദിവസം കാഴ്ച കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾ മുന്നോട്ട് വരും. അതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.